അസ്വാഭാവിക മരണത്തിനായിരുന്നു നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് കൊലപാതക കുറ്റമായ മുന്നൂറ്റി രണ്ട് കൂടി ഉൾപ്പെടുത്തി അന്വേഷിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ രണ്ടിന് പുലർച്ചെയാണ് ജയമാധവൻ നായർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ കാര്യസ്ഥനെത്തുമ്പോൾ തലയടിച്ചു വീണ് മുറിയിൽ ബോധരഹിതനായി കിടക്കുന്ന ജയമാധവനെയാണ് കണ്ടതെന്നായിരുന്നു കാര്യസ്ഥൻ രവീന്ദ്രൻ മൊഴി നൽകിയത് ഓട്ടോറിക്ഷയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും ഇയാളുടെ മൊഴിയിലുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം അടക്കം നടത്താതെ മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘം വീട്ടിൽ നിന്ന് ശേഖരിച്ച രക്തക്കറ പുരണ്ട തരത്തിലുള്ള പലകകളിലും വിളക്കിന്റെ മറ്റു ഭാഗങ്ങളിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ മാധവൻ നായരുടെ രക്തവുമായി സാമ്യമുണ്ടെന്ന് വ്യക്തമായി ബലം പ്രയോഗിച്ച് തള്ളിയിട്ടതാകാമെന്ന നിഗമനത്തിലും ഫോറൻസിക് വിഭാഗം എത്തിയിട്ടുണ്ട് ഇതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നത് കാര്യസ്ഥൻ അടക്കമുള്ളവരുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് തുടർന്നാണ് കൊലപാതക കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇരുപത് വർഷത്തിനിടയിൽ ഈ കുടുംബത്തിലെ ഏഴുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി ജയമാധവൻ നായരെ കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം ന്യൂസ് തിരുവനന്തപുരം